പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ക്രിസ്മസ് എന്ന് പറയുമ്പോഴേ വളരെ സന്തോഷം തോന്നില്ലേ? ലോകം മുഴുവനും ആഘോഷം, ഉല്ലാസം, സന്തോഷം. പല ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾക്കിടയിലും എല്ലാ നാടുകളിലും യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ ജനിച്ചു എന്ന സന്തോഷത്തോടെ ജനങ്ങൾ ആഘോഷിക്കുന്ന വാർത്തകൾ നാം കേൾക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ആ സന്തോഷമുണ്ടോ? യേശുക്രിസ്തു ജനിച്ചു, ബെത്ലഹേമിൽ ജനിച്ചു, വളർന്നു എന്നെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് സന്തോഷമുണ്ടാകുമോ? ഉത്സവാഘോഷം ഒരു ദിവസത്തേക്ക് മാത്രമാണ്. അടുത്ത ദിവസം എല്ലാത്തിനും മാറ്റമുണ്ടാകും. യേശു നമ്മുടെ ഉള്ളിൽ ജനിക്കണം. യേശു ഉള്ളിൽ ജനിച്ചാൽ എപ്പോഴും ആ സന്തോഷം എനിക്കെന്നും ഉത്സവത്തിന്റെ സന്തോഷമായിരിക്കും. ക്രിസ്മസ് ദിനം എനിക്ക് പ്രത്യേകമായി തോന്നില്ല, കാരണം യേശു എന്റെ ഉള്ളിലുണ്ട്. എപ്പോഴും സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വെറും ഉത്സവത്തിന്റെ സന്തോഷമല്ല, യേശു എന്റെ ഉള്ളിലുണ്ട് എന്ന സന്തോഷം. ശരി, ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു വചനം പറയുന്നു ലൂക്കോസ് 2:11. ഇന്ന് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ക്രിസ്തു നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നതാണ് ഈ ദിവസത്തിലെ സുവാർത്ത. നിങ്ങൾക്കും എനിക്കും ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി യേശു ഈ ലോകത്തിൽ രക്ഷകനായി ജനിച്ചു. രക്ഷ എന്നാൽ പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെടുക എന്നത് മാത്രമല്ല, രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം പരിപൂർണമായ അനുഗ്രഹം, പെർഫെക്റ്റ് ബ്ലെസ്സിംഗ്. എന്നാൽ എന്താണ് ഒരു മനുഷ്യൻ എന്തൊക്കെ അനുഗ്രഹം വേണം? ആദ്യത്തേത് സമാധാനം. പാപക്ഷമ ലഭിച്ചാലേ സമാധാനമുണ്ടാകൂ, പാപം ക്ഷമിക്കപ്പെടുന്ന രക്ഷ. രണ്ടാമതായി മനുഷ്യൻ എന്താണ് ആവശ്യം? നല്ല ആരോഗ്യം. സുഖമുണ്ടെങ്കിലേ മനുഷ്യൻ ഉല്ലാസത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനാകൂ. രോഗമുണ്ടായിക്കൊണ്ടിരുന്നാൽ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. അതിനാൽ ശരീര സൗഖ്യം, സാമ്പത്തിക ശേഷി കുറവായാലും ദാരിദ്ര്യം, പ്രാരബ്ധം എന്നായാലും സമാധാനത്തോടെ ജീവിക്കാനാവില്ല. എന്താണ് ആവശ്യം അത് നിറവേറണം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, ചിലവുകൾക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറണം. അപ്പോൾ പരിപൂർണമായ അനുഗ്രഹം എന്നത് ഒരു മനുഷ്യൻ ആവശ്യം സമാധാനം, സ്വസ്ഥത, സൗഖ്യം, സാമ്പത്തികമായ അനുഗ്രഹം ഇവയെല്ലാമാണ്. ഈ പരിപൂർണമായ അനുഗ്രഹം നൽകുന്നതാണ് രക്ഷ. അതിനാണ് യേശു വന്നത്. വെറുതെ പാപങ്ങൾ ക്ഷമിച്ച് നിനക്ക് പോകാം എന്ന് വിട്ടിട്ടു പോകുന്നതിനല്ല, ഒരു പരിപൂർണ അനുഗ്രഹം. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ അതുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടോ? ഒരു പരിപൂർണമായ അനുഗ്രഹം. എനിക്ക് നല്ല സമാധാനമുണ്ട്, സുഖവും ആരോഗ്യവുമുണ്ട്, പണത്തിന് പ്രശ്നമൊന്നുമില്ല, അനുഗ്രഹത്തോടെ ഇരിക്കുന്നു എന്ന് പറയാനാകുമോ? ആ അനുഗ്രഹം തരാനായിട്ടാണ് യേശു രക്ഷകനായി ഭൂമിയിൽ പിറന്നത്. ഇത് നമുക്ക് തരാനായി കുരിശിൽ തന്നെ ബലിയായി കൊടുത്തു. യേശു ചൊരിഞ്ഞ രക്തത്താൽ പാപം ക്ഷമിക്കപ്പെട്ടു. യേശു അനുഭവിച്ച തഴമ്പുകൾ മുഖേന അത്ഭുതകരമായ സൗഖ്യം. യേശു കുരിശിൽ ദരിദ്രനായി തൂങ്ങി മരിച്ചതിനാൽ നമുക്ക് അനുഗ്രഹം. ഇവയെല്ലാം വേദപുസ്തകത്തിൽ പറയുന്നു. നിങ്ങളെ പരിപൂർണമായി അനുഗ്രഹിക്കുന്നതിനു വേണ്ടിയാണ് യേശു അവതരിച്ചത്. ഇത് വിശ്വസിച്ച് ദൈവമേ, എന്റെ ജീവിതത്തിൽ പരിപൂർണ അനുഗ്രഹം വേണം, അങ്ങ് എന്റെ രക്ഷകനാണെന്ന് പറഞ്ഞു നോക്കൂ, ആ അനുഗ്രഹം ഉണ്ടാകും. അതിനായി പ്രാർത്ഥിക്കാമോ? യേശുവേ, എനിക്കായി എന്നെ അനുഗ്രഹിക്കാൻ, എന്നെ രക്ഷിക്കാൻ, എനിക്ക് പരിപൂർണ അനുഗ്രഹം നൽകുവാൻ, അങ്ങ് ഭൂമിയിൽ രക്ഷകനായി അവതരിച്ചു, എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു, ഉയർത്തെഴുന്നേറ്റു. ആ അനുഗ്രഹം എനിക്കുള്ളതാണ്, ഞങ്ങൾക്കുള്ളതാണ്. എന്നെയും ഞങ്ങളെയും അങ്ങനെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.